നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈൻ ന്യൂസിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊരു ഇൻഫർമേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇടയ്ക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകൾ വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. കുറച്ച് തിരക്കുകൾ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരക്കുകളുടെ കാര്യം പറയാറുണ്ട്. മറ്റൊന്നുമല്ല, ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ്. എന്തായാലും ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പ്രായമായി വരുന്തോറും നമുക്ക് ഒരുപാട് പേര് മുട്ടുവേദനയായിട്ട് വിഷമിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ശക്തമായ മുട്ടുവേദന, നടക്കാൻ പറ്റാത്ത ഒരു വിഷമസന്ധിയിലേക്ക് വരുന്നു, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ മുട്ടുവേദനയ്ക്ക് കാരണങ്ങൾ പലതാണ്. കാരണങ്ങൾ എന്തുവാട്ടെ, കാരണങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. സാധാരണ ഇത്തരം കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിനെ സമീപിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും അത് മുട്ടുവേദനയ്ക്ക് സർജറി പറയാറുണ്ട് ഹോസ്പിറ്റലിൽ. അല്ലെങ്കിൽ എല്ല് തേയ്മാനമാണ്, അല്ലെങ്കിൽ സൈനോവിൽ ഫ്ലൂയിഡ് ഒറ്റിപ്പോയി. അപ്പോൾ ഇനി മുട്ട് മാറ്റിവെക്കൽ സർജറി അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല, ഇത്തരത്തിലൊക്കെ ഹോസ്പിറ്റൽ എന്ന് നമുക്ക് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ മുട്ട് മാറ്റിവെച്ച്, അതായത് സർജറി ചെയ്ത് മുട്ട് മാറ്റിവെച്ചവരുടെ അവസ്ഥകളും നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപക്ഷെ കാണാറുമുണ്ട്. എന്തായാലും നമുക്ക് മുട്ട് മാറ്റിവെക്കൽ സർജറി ചെയ്യാതെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ ധാരാളം പേർ ഇത്തരം അവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. നമ്മൾ സർജറി ചെയ്യാതെ തന്നെ അത് രോഗശമനത്തിലേക്ക് എത്തിക്കുകയും അവർക്കൊരു സാധാരണ ജീവിതം നയിക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാറുണ്ട്. ഇന്ന് അത്തരത്തിൽ നമ്മുടെ ക്ലിനിക്കിൽ വന്ന് ഈ സർജറി വേണമെന്ന് രണ്ട് ഹോസ്പിറ്റലുകളിൽ, പ്രമുഖ ഹോസ്പിറ്റലിൽ ഇവർ സമീപിച്ചതിന് ശേഷം, ഇതൊരു ലേഡിയാണ്, ഇവർ ഏതാണ്ട് 67 വയസ്സ് പ്രായമുണ്ട്. ഇവർക്ക് മുട്ട് മാറ്റിവെക്കൽ സർജറിയാണ് ഒരു ഹോസ്പിറ്റലുകാർ നിർദ്ദേശിച്ചത്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് അവരോട് പറഞ്ഞത്, നിങ്ങൾക്കൊരു കാരണവശാലും ഇനി നടക്കാൻ പറ്റില്ല, നടക്കൽ എന്നത് നിങ്ങൾക്കൊരു സ്വപ്നം മാത്രമാണ്, അതായത് നടക്കാൻ പറ്റില്ല, നിങ്ങൾ നടന്നാൽ ഇങ്ങനെ മുഞ്ഞുകുത്തി വീഴും, വീണു കഴിഞ്ഞാൽ നിങ്ങളുടെ വായിലെ പല്ല് പോവും, നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല, അവരോട് പറഞ്ഞ അതേ എന്താ വാക്കുകളിലൂടെ തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർ വളരെ വിഷമിച്ച് അടുത്ത ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മുട്ട് മാറ്റിവെക്കൽ സർജറി അല്ല, അതേ മറ്റൊരു പോം വഴിയില്ല, നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല, നിങ്ങൾ ഒട്ടും തന്നെ യാത്ര ചെയ്യാൻ പാടില്ല, യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, യാത്ര ചെയ്യാനൊട്ട് പാടില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ പാടില്ല, ഇമ്മീഡിയറ്റ് എഫക്റ്റ് നമുക്ക് സർജറി വേണം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഈ അവസ്ഥയിൽ വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആളും കേട്ടിട്ടുണ്ടാവും, ഞാൻ തന്നെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഞാനത് ആവർത്തിച്ച് ഓരോ എക്സ്പീരിയൻസ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതുപോലുള്ള അവസ്ഥകളായിട്ട് വളരെ കഷ്ടപ്പെട്ട് വേദന സഹിച്ച് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വിഷമിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു ആശ്വാസമാകാനായിട്ടും അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തൊരു പരിഹാരമാകാനായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു സാധാരണ ജീവിതം നയിക്കാൻ സാധ്യമാകുന്ന ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, പലതരത്തിൽ അത് നട്ടിൽ, അതുപോലെ നട്ടിൽ ഡിസ്ക് വിട്ടുപോകുന്ന അവസ്ഥയാണ്, ഇപ്പോൾ തന്നെ സർജറി വേണം എന്ന് പറഞ്ഞ കേസുകൾ, ഇതുപോലെ ധാരാളം കേസുകൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്നുണ്ട്. അങ്കമാലിക്കടുത്ത്, എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ക്ലിനിക്ക്. ക്ലിനിക്കിൻ്റെ, അതായത് ഞങ്ങൾ ഹോമിയോ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അക്യുപങ്ക്ചറിൽ തന്നെ വളരെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ചികിത്സാ സംവിധാനമാണ്. മരുന്നുകളില്ലാതെ തന്നെ, നമുക്ക് വേറെ പഥ്യങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഇത്രയും പ്രായമുള്ള ഒരു ലേഡിയാണ്, ഒരു ചെറുപ്പക്കാരിയല്ല. ആ പ്രായത്തിൽ നമുക്കറിയാം, നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ അവസ്ഥ നേരിട്ടേക്കാം. അപ്പോൾ ഈ വ്യക്തിയുടെ, ഈ പേഷ്യൻറ്റിൻ്റെ ഒരനുഭവം അവർ തന്നെ പങ്കുവയ്ക്കുന്നതായിരിക്കും, നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാൻ നേരിട്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവർ രോഗശമനത്തിലേക്ക് വരികയും ഇന്ന് അവർ സാധാരണ രീതിയിൽ നടക്കുകയും അവർക്ക് സ്റ്റെപ്പ് കയറാം, അവർ ബസ്സിൽ വരെ യാത്ര ചെയ്യാവുന്ന സാഹചര്യത്തിലേക്ക് അവരുടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരനുഭവമാണ് വീണ്ടും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അതിൽ പങ്കുവച്ചത്. അപ്പോൾ അത്രയും മനോഹരമായ രീതിയിലേക്ക് നമുക്ക് സർജറി വേണം എന്ന് പറഞ്ഞ കേസിൽ രോഗശമനം സാധ്യമാകുകയും ഒരു സാധാരണ ജീവിതം നയിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു എന്നുള്ളത്. എന്തായാലും അവരുടെ അനുഭവത്തിലൂടെ നമുക്ക് എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് സുസ്ലിയാണ്. എൻ്റെ വീട് മുക്കന്നൂരാണ്.
എനിക്ക് കാലുമുട്ട് വേദനയും എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റി വേദനയായിരുന്നു. പിന്നെ കൈ പൊക്കാൻ മണ്ടായില്ല. അങ്ങനെ ഞാൻ ചികിത്സ തുടങ്ങിയിട്ട് ഒരു 6 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൽ എഫ് ചെന്ന് ഓർത്തോനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മുട്ട് മാറ്റി വയ്ക്കണം, മാറ്റി വയ്ക്കേണ്ട രക്ഷയില്ല, എല്ലാം ഒരു മുട്ടിന് കുഴപ്പമില്ല, ഒരു മുട്ട് ശരിക്കും തേമാനം വന്നു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ വേറെ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴും മുഖനൊരു ഡോക്ടർ പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ആയുർവേദം ചെയ്തു, പിന്നെ ഹോമിയോ തന്നെ വേറെ ചെയ്തു, അതും ക്ഷണക്ഷേമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഒരു വേറൊരു ചികിത്സയ്ക്ക് പോയി, കൈ കെട്ടുക എന്നുള്ള ഒരു കാല് കെട്ടുക എന്നുള്ളത്, അതിന് പോയിട്ടൊന്നും എനിക്കൊരു മാറ്റമുണ്ടായില്ല. അവസാനം ഞാനിങ്ങനെ വേദനയും കൊണ്ട് ഭയങ്കര ഇത് ചെയ്യണ സമയത്ത് തന്നെ അവിടെ ഒരാളിങ്ങനെ പറഞ്ഞു, മുക്കന്നൂർ ഇങ്ങനെ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട്, അവിടെ പോയി ഡോക്ടറെ കാണാൻ ആ ആളുടെ മാറി എന്ന് പറഞ്ഞു. എൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മാറ്റം കിട്ടി. പിന്നെ ഞാൻ അങ്ങനെ ഒന്നരാടം വന്നു. പിന്നെ ഡോക്ടർ 2-3 ദിവസം അടുപ്പിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. ഇപ്പം എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റി വേദന എല്ലാം മാറി, കൈയുടെയും വേദന 90% മാറി. ഇനി നിസ്സാരമുള്ളൂ, ഇങ്ങനെ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴുള്ളൊരു വിഷമമുള്ളൂ. മുട്ടുവേദന തീർത്തും മാറി എന്ന് തന്നെ എനിക്ക് പറയാം. ഇപ്പം എനിക്ക് എനിക്ക് നടക്കാം, ശരിക്കും സ്റ്റെപ്പൊക്കെ കയറി നടക്കാം. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സ തന്നെയാണത്. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. നമ്മുടെ വേദനകളെല്ലാം മാറ്റിയെടുക്കുക അതിൽ നിന്ന്. എനിക്ക് വളരെ വേദന അനുഭവപ്പെട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ അക്യുപഞ്ചർ ചികിത്സയ്ക്ക് വന്നത്. ഇത് ചെയ്ത് എല്ലാവരും വന്ന് ഇത് ഈ ചികിത്സയിൽ നമ്മുടെ എല്ലാ വേദനകളും മാറ്റിയെടുക്കാം, പൂർണ്ണമായിട്ട് മാറുന്ന ഒരു ചികിത്സയാണത്. എനിക്ക് വളരെ വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു, ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എല്ലാവരെയും ഇത് അറിയിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാവരോടും പറയണത്. എൻ്റെ കാരണം എനിക്ക് അത്രയ്ക്ക് വേദനയും കൊണ്ട് ഞാൻ ഉറങ്ങാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. അത് എല്ലാവരും ഇത് ഉൾക്കൊണ്ട എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് നമ്മുടെ ആയുസ്സും ആരോഗ്യവും നല്ല രീതിയിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പുതിയ ഇൻഫർമേഷനും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.